രാജേന്ദ്ര മലം കേരളത്തിൽ നിന്ന് ഒരു എം പി ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുണ്ട്, ഒരു കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് താക്കീതുമായി കേന്ദ്രം വന്നിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ അഭിനയം മതിയാക്കി മന്ത്രി പദവിയും മണ്ഡലം ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, അതാണ് ബി ജെ പിയുടെ ഒരു നയം തന്നെ. അതാണ്, നിങ്ങൾ മന്ത്രിയായിരിക്കുമ്പോ ആ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാതെ സൈഡ് ബിസിനസ് ഒന്നും വേണ്ട. അഭിനയം എന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിനയിക്കുക, ഒന്നുകിൽ അഭിനയിക്കുക അല്ലെങ്കിൽ മന്ത്രിയാകും, അല്ലെങ്കിൽ മന്ത്രിയായിട്ട് അഭിനയിക്കൂ, അഭിനേതാവായിരുന്നു കൊണ്ട് മന്ത്രിക്ക് അമയുകയോ ചെയ്യണ്ട. ഇത് രണ്ടും കൂടി ചേർന്ന് പോവുകയില്ല, അതാണ് അതിന്റെ സത്യം. രണ്ടു വഞ്ചിയും ഒരേ സമയം കാല് വെച്ച് തുഴയുന്നത് പോലെ അത് മുങ്ങിച്ചാവും. ആ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകണ്ടെന്നുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. രാഷ്ട്ര സേവനത്തിന് സ്വയം അർപ്പിതരായിട്ടുള്ളവരാണ്, സ്വയം സേവകരാണ് മന്ത്രിമാരെല്ലാം. അത് തന്നെ എല്ലാവരും പ്രധാനമന്ത്രി ആണെങ്കിൽ ആ 4 മണിക്കൂറാണ് ഉറങ്ങുന്നത്, 18 മണിക്കൂറും അദ്ദേഹം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുക. അപ്പോ നിരന്തരമായിട്ട് ഈ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു നയത്തിലാണ് കാര്യങ്ങൾ. ഹാർഡ് വർക്ക് ചെയ്യുന്നവരെയാണ് അവർക്ക് ആവശ്യം. അതുപോലെ തന്നെ സൽഭരണം കാഴ്ചവെക്കുന്നവരെയാണ്, ഭരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പൊ അഭിനയത്തിന് പോയി കഴിയുമ്പോൾ അത് മാസങ്ങളോടെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോ ഇവിടെ നമ്മുടെ ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതിൽ ഫുള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം. അഭിനയത്തിന്റെ സമയത്ത് വേണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ അഭിനയം വേണ്ടാന്ന് വെച്ചിട്ട് മന്ത്രിയാവുക. അല്ല, രണ്ട് ഓപ്ഷനുകളില്ല. ഒരേ സമയം രണ്ട് ഭാര്യമാർ എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോ ആ ഒരു രീതിയിലാണ് പോകുന്നത്. മന്ത്രി പദവിയിൽ മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അർപ്പിത ബുദ്ധിയോടുകൂടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അർപ്പിതമായ സേവനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇപ്പൊ സുരേഷ് ഗോപി ആയാലും ഏതൊറ്റ കൊമ്പനായാലും ശരി തന്നെ, അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. ജനങ്ങൾക്ക് സേവനം നൽകുക, 24 മണിക്കൂറും സ്വന്തം ശ്വാസം പോലെ തന്നെ സേവനത്തിൽ അർപ്പിതരാകുക, അതൊരു നിരന്തരമായ പ്രക്രിയയാണെന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപി ഇടയ്ക്ക് അഭിനയത്തിന്റെ കാര്യമൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, അത് അവഗണിച്ചു. പക്ഷേ കാര്യത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇത്രയും നാളുമായിട്ട് നരച്ച താടിയുമായിട്ട് നരസിംഹത്തെ പോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ അഭിനയത്തിൽ ആ വേഷവുമായിട്ട് യോജിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോ എടുത്തു കളഞ്ഞ് അദ്ദേഹം ക്ലീൻ ഷേവ് ആയിട്ട്, അപ്പൊ ക്ലീൻ ആയിട്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരിക. അദ്ദേഹത്തിന്റെ ബദ്ധശ്രദ്ധനായിരിക്കുക, അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിലാവുന്നത് തന്നെയാണ് രാജ്യത്തിനും ജനങ്ങൾക്കും ബി ജെ പിക്ക് നല്ലത് എന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് സുരേഷ് ഗോപിക്ക് കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സന്തോഷകരമാണ്. താടി അദ്ദേഹം എടുത്തിരിക്കുന്നു, മീശ മാത്രം ഒഴിച്ച് ബാക്കി താടിയെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു സന്യാസ പ്രവേശനത്തിലേക്ക് എന്ന് പറയുന്ന പോലെ മന്ത്രിയുടെ ആ ഒരു ശബരിയയിലേക്ക് ഉള്ള ഒരു പ്രവേശനം തന്നെയായിട്ട് കരുതാം. അത് നമ്മുടെ നാടിനും തൃശ്ശൂർ മണ്ഡലത്തിനും നല്ലതായിരിക്കുമെന്ന് കരുതാം.